ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. സോ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ DSPയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെക്ചറും നമ്മൾ ബേസിക്കലി ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടാണ് കാണുന്നത്. ദാറ്റ് ഇസ് DFT, ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണത്. അതൊന്ന് റീഫ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ബേസിക്കലി ഞാൻ DFT എന്താണെന്നും അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നും മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുള്ള സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, സോ DFT, ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം. സോ എന്താണ് ഫോറിയർ ട്രാൻസ്ഫോം എന്നുള്ളത് നമുക്കറിയാം. ഒരു ടൈം ഡൊമെയിനിലുള്ള ഒരു സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ ഡിസ്ക്രീറ്റ് സിഗ്നലിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഓർ DFT എന്ന് നമ്മൾ പറയുന്നത്. ബേസിക്കലി ഇറ്റ്സ് എ പവർഫുൾ ടൂൾ വിച്ച് അലോസ് അസ് ടു ഇവാലുവേറ്റ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓൺ എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഓർ സ്പെസിഫിക്കലി ഡിസൈൻഡ് ഹാർഡ്വെയർ. സോ ആദ്യം നമുക്ക് ഇതിൻ്റെ നൊട്ടേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ദാറ്റ് ഇസ് ക്യാപിറ്റൽ XK എന്നാണ് നമ്മളതിനെ DFT ഫോറിയർ ട്രാൻസ്ഫോംഡ് സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതിൽ XN ആണ് നമ്മളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ XNനെ ഫോറിയർ ട്രാൻസ്ഫോം ചെയ്തു കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് XK. സോ ഇത് എങ്ങനെ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം ചെയ്യും? അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ദാറ്റ് ഇസ് XK ഇസ് ഈക്വൾ ടു N=0 to N-1 XN. XN ഇസ് ദ ഇൻപുട്ട് സിഗ്നൽ ഇൻ ടു e^-j(2πkn) / N, വേർ കെ വേരീസ് ഫ്രം 0 to N-1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണിത്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അതർ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ വീഡിയോസ് കണ്ടു നോക്കുക, ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ ഇൻവേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഇസ് XK എന്ന് പറഞ്ഞ സിഗ്നലിനെ നമ്മൾ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ആ XN തന്നെ നമുക്ക് കിട്ടും. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ദാറ്റ് ഇസ് XN ഇസ് ഈക്വൾ ടു 1/N സമ്മേഷൻ കെ ഇസ് ഈക്വൾ ടു 0 to N-1 XK ഇൻറ്റു e^2. ഇവിടെ മൈനസ് ആയിരുന്നു, ഇവിടെ നമുക്ക് പ്ലസ് വരും. j(2πkn)/N, വേർ എൻ വേരീസ് ഫ്രം 0 to N-1. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ IDFT. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് ഇത്. സോ ഈ രണ്ട് ഇക്വേഷന് നമ്മൾ സ്ലൈറ്റ് ആയിട്ട് ഇവിടെ ഒന്ന് വേരി ചെയ്യണം. ദാറ്റ് ഈസ് ട്വിഡിൽ ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. ട്വിഡിൽ ഫാക്ടർ മിക്കവാറും ഓൾറെഡി സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ കേട്ടിട്ടുണ്ടാവും. ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് e^-j(2πN) ആണ്. ദാറ്റ് ഈസ് ഈ ഇക്വേഷനകത്ത് നിന്ന് e^-j(2π/N) എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ നമ്മൾ WN ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? XK ഇസ് ഈക്വൾ ടു സമ്മേഷൻ N=0 to N-1 XN ഇൻറ്റു WN^(NK) ആയിട്ട് നമുക്ക് അവിടെ കിട്ടും. ഇവിടെ ബാലൻസ് വരുന്നത് ഈ NK മാത്രമാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? WN^(NK), വേർ കെ വേരീസ് ഫ്രം 0 to N-1. ഇതേപോലെ തന്നെ നമ്മൾ ഇൻവേഴ്സിൻ്റെ കേസിലാണെങ്കിലോ 1/N സമ്മേഷൻ കെ ഇസ് ഈക്വൾ ടു 0 to N-1 XK ഇൻറ്റു WN^(2). ഇവിടെ നമുക്ക് പ്ലസ് ആണുള്ളത്, നമ്മളിവിടെ മൈനസ് കൊടുക്കുന്നു. സോ -NK നമുക്കവിടെ വരും, വേർ എൻ വേരീസ് ഫ്രം 0 to N-1. സോ ഈ കിട്ടിയിട്ടുള്ള DFTയുടെ രണ്ട് എക്സ്പ്രഷനെ നമ്മൾ ട്വിഡിൽ ഫാക്ടർ യൂസ് ചെയ്തിട്ട് വി ആർ ചേഞ്ചിങ് ലൈക്ക് ദിസ്. സോ ഇനി അങ്ങോട്ട് നമ്മൾ മോസ്റ്റ്ലി ഈ ഒരു എക്സ്പ്രഷനായിരിക്കും യൂസ് ചെയ്യും. ഓക്കെ, സോ അതൊന്ന് അറിഞ്ഞിരിക്കുക. സോ ഈ ഒരു DFT നമ്മൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? സപ്പോസ് നമുക്കൊരു ഡിസ്ക്രീറ്റ് സിഗ്നൽ തന്നിട്ടുണ്ടെങ്കിൽ ആ സിഗ്നലിനകത്ത് DFT അപ്ലൈ ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് കാണാം. സോ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. സോ എക്സാമ്പിളിലെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഫൈൻഡ് ദ DFT ഓഫ് ദ സീക്വൻസ് XN. എനിക്ക് ഇതുപോലെ ഒരു XN സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ DFT കാണുക. ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്, അതെങ്ങനെ കാണുന്നുള്ളത് നമ്മളിവിടെ ചെയ്യാൻ പോവാണ്. സോ ഇതിൽ നമുക്കറിയാം നമ്മളുടെ DFT കാണാനുള്ള എക്സ്പ്രഷൻ, നമ്മൾ കുറച്ച് മുമ്പേ കണ്ടിട്ടുള്ള എക്സ്പ്രഷനാണിത്. ഓക്കെ, ഇതിൽ നമുക്കറിയാം എത്ര എലമെൻറ്റ്സ് ഉണ്ട്. 1, 2, 3, 4
ഫോർ എലമെന്റ്സ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോർ ആയിരിക്കും അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനകത്ത് നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു സീറോ ടു എൻ മൈനസ് വൺ എന്ന് പറയുമ്പോൾ ത്രീ ആവും. സോ സീറോ ടു ത്രീ എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ ടു പൈ കെ എൻ ഡിവൈഡഡ് ബൈ ഫോർ. ഓക്കെ, സോ നമ്മൾ ട്രിഡിൽ ഫാക്ടർ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഫണ്ടമെന്റലി നമ്മൾ എങ്ങനെ ഡി എഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സോ ഈ ഒരു എക്സ്പ്രഷൻ ആണ് നമ്മൾ കാണേണ്ടത്. സോ നമുക്കിവിടെ അറിയാം കെ ഇസ് വേരീസ് ഫ്രം സീറോ ടു എൻ മൈനസ് വൺ ആണ്. സോ നമ്മൾ ഓരോ കെയുടെ വാല്യൂവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ സീറോ ടു എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ത്രീ ആയിരിക്കും. സോ സീറോ ടു ത്രീ വരെ കെയുടെ വാല്യൂ നമ്മൾ കാണണം. സോ ഫസ്റ്റ് നമുക്ക് കെ ഇസ് ഈക്വൽ ടു സീറോ നമുക്കവിടെ കൊടുക്കാം. ഓക്കെ, കെ ഇസ് ഈക്വൽ ടു സീറോ കൊടുത്തിട്ട് നമ്മൾ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് സീറോ, കെയ്ക്ക് സീറോ കൊടുക്കുകയാണ്. എൻ ഇസ് ഈക്വൽ ടു സീറോ ടു ത്രീ എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ ടു പൈ കെയുടെ അവിടെ നമ്മൾ സീറോ കൊടുക്കുകയാണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് കിട്ടും? എന്നിൻ്റെ വാല്യൂ സീറോ ടു ത്രീ വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ടാവും? എക്സ് ഓഫ് സീറോ ഉണ്ടാവും, എക്സ് ഓഫ് വൺ ഉണ്ടാവും, എക്സ് ഓഫ് ടു ഉണ്ടാവും, എക്സ് ഓഫ് ത്രീ ഉണ്ട്. സോ ഇവിടെ ഇ റേസ് ടു നമുക്കിവിടെ സീറോ എന്നുള്ളത് ടേം, ഇത്രയും ടേം നമുക്ക് എന്തായി പോവും? ഇത് വൺ ആയി പോവും. ബാക്കി വരുന്നത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി എക്സ് ഓഫ് സീറോ, എക്സ് ഓഫ് വൺ, എക്സ് ഓഫ് ടു, എക്സ് ഓഫ് ത്രീ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വാട്ട് ഈസ് എക്സ് ഓഫ് സീറോ? നമ്മളുടെ ഈ തന്നിരിക്കുന്ന സീക്വൻസിനകത്ത് നമുക്ക് ഈ ഫസ്റ്റ് പൊസിഷനാണ് സീറോത്ത് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഇസ് എക്സ് ഓഫ് സീറോ, ദിസ് ഇസ് എക്സ് ഓഫ് വൺ, ദിസ് ഇസ് എക്സ് ഓഫ് ടു, ദിസ് ഇസ് എക്സ് ഓഫ് ത്രീ. സോ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു ടു എന്ന് നമുക്കവിടെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കെ ഇസ് ഈക്വൽ ടു വൺ കാണണം. സോ കെ ഇസ് ഈക്വൽ ടു വൺ കാണുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? എക്സ് ഓഫ് വൺ ഇസ് ഈക്വൽ ടു എൻ ഇസ് ഈക്വൽ ടു സീറോ ടു ത്രീ. ഇവിടെ നമുക്ക് എന്ത് വരും? ഇ റേസ് ടു മൈനസ് ജെ പൈ ടു വൺ ആണ്. കെയുടെ വാല്യൂ നമ്മൾ വൺ കൊടുക്കുമ്പോൾ മൈനസ് ജെ പൈ എൻ ബൈ ടു നമുക്കവിടെ കിട്ടും. ആക്ച്വലി നമുക്ക് ടു പൈ ബൈ ഫോർ ആണ് കിട്ടുന്നത്. ആ ഫോറും ടുവും കൂടെ ക്യാൻസൽ ചെയ്തിട്ടാണ് നമുക്ക് മൈനസ് ജെ ടു പൈ എൻ ബൈ ടു കിട്ടുന്നത് അല്ലേ. സോ ഇതിനകത്ത് നമ്മൾ ഈ എന്നിൻ്റെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക? ഫസ്റ്റ് കേസിൽ എക്സ് ഓഫ് സീറോ ആണ്. സോ ഇവിടെ എന്നിന് സീറോ കൊടുക്കുന്ന സമയത്ത് ഇത്രയും വാല്യൂ വൺ ആയി പോവും, എക്സ് ഓഫ് സീറോ വരും. ദാറ്റ് ഇസ് ഫസ്റ്റ് ടേം. സെക്കൻഡ്, നമ്മൾ എന്നിന് വൺ കൊടുക്കുമ്പോൾ എക്സ് ഓഫ് വൺ ഇൻ ടു ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ ടു നമുക്കവിടെ ഉണ്ടാവും അല്ലേ. പ്ലസ് എക്സ് എന്നിന് നമ്മൾ ടു കൊടുക്കുന്ന സമയത്ത് എക്സ് ഓഫ് ടു ഇൻ ടു ഇ റേസ് ടു മൈനസ് ജെ, ഇവിടെ എന്നിന് ടു കൊടുക്കുമ്പോൾ ടുവും ടുവും ക്യാൻസലായിട്ട് മൈനസ് ജെ പൈ വരും. പ്ലസ് എക്സ് ഓഫ് ത്രീ ഇൻ ടു ഇ റേസ് ടു മൈനസ് ജെ ത്രീ പൈ ബൈ ടു നമുക്കവിടെ വരും അല്ലേ. സോ ഈ സമ്മേഷൻ നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വാട്ട് ഈസ് എക്സ് ഓഫ് സീറോ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വൺ. സോ വൺ പ്ലസ് എക്സ് ഓഫ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വൺ ആണ്. സോ വൺ ഇൻ ടു പൈ ബൈ ടുവിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? കോസ് ഓഫ് പൈ ബൈ ടു മൈനസ് ജെ സൈൻ പൈ ബൈ ടു എന്ന് എഴുതാം. ദെൻ എക്സ് ഓഫ് ടുവും എക്സ് ഓഫ് ത്രീയും സീറോ ആയതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ളതൊക്കെ നമുക്ക് സീറോ ആയിട്ട് പോകും. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തിട്ടും വാട്ട് ഈസ് കോസ് പൈ ബൈ ടു? സീറോ. ആൻഡ് വാട്ട് ഈസ് സൈൻ പൈ ബൈ ടു? ഇറ്റ് ഈസ് വൺ. സോ നമുക്ക് എന്ത് കിട്ടി? വൺ മൈനസ് ജെ ആണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്കവിടെ എന്ത് വരും? ആൻസർ വൺ മൈനസ് ജെ അവിടെ വരും. നെക്സ്റ്റ് എന്താണ് നമുക്ക് വേണ്ടത്? കെ ഇസ് ഈക്വൽ ടു ടു കൊടുത്ത് നോക്കാം. സോ കെ ഇസ് ഈക്വൽ ടു ടു കൊടുക്കുന്ന ഇക്വേഷൻ എങ്ങനെ കിട്ടും? എക്സ് ഓഫ് ടു ഇസ് ഈക്വൽ ടു എൻ ഇസ് ഈക്വൽ ടു സീറോ ടു ത്രീ എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ കെയ്ക്ക് നമ്മൾ ടു കൊടുക്കുന്ന സമയത്ത് ഈ താഴെയുള്ള ടുവും ഇതും ക്യാൻസലായിട്ട് നമുക്ക് എന്ത് വരും? ഇ റേസ് ടു മൈനസ് ജെ പൈ എൻ ആണ് നമുക്ക് വരിക. ഓക്കെ, സോ ഇനി നമുക്ക് ഈ സമ്മേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റ് എൻ ഇസ് ഈക്വൽ ടു സീറോ വരുന്ന സമയത്ത് എന്ത് കിട്ടും? എക്സ് ഓഫ് സീറോ വരും. എൻ ഇസ് ഈക്വൽ ടു വണ് വരുമ്പം എക്സ് ഓഫ് വൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ പൈ നമുക്ക് കിട്ടും എന്നിന് വൺ വരുമ്പം. ദെൻ എക്സ് ഓഫ് ടു ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ടു പൈ നമുക്കവിടെ കിട്ടും. ദെൻ പ്ലസ് എക്സ് ഓഫ് ത്രീ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ത്രീ പൈ നമുക്കവിടെ കിട്ടും അല്ലേ. സോ ഇതിൻ്റെ ആൻസർ കണ്ടു കഴിഞ്ഞാൽ വാട്ട് ഈസ് എക്സ് ഓഫ് സീറോ? ദാറ്റ് ഈസ് വൺ. സോ വൺ പ്ലസ് എക്സ് ഓഫ് വൺ ഈസ് ഓൾസോ വൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ പൈ എന്ന് പറയുന്നത് എന്താണ്? കോസ് പൈ മൈനസ് ജെ സൈൻ പൈ ആണ്. ഓക്കെ, പ്ലസ് ഈ രണ്ട് ടേമുകളും സീറോ ആയത് കാരണം നമുക്ക് സീറോ കിട്ടും. സോ ഇവിടെ കോസ് പൈ എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്, ഇത് സീറോ ആണ്. സോ ക്യാൻസലായി പോകും. സോ നമുക്ക് എന്ത് വരും? വൺ മൈനസ് വൺ ദാറ്റ് ഇസ് സീറോ ആണ് നമുക്ക് അവിടെ കിട്ടുക. ഇനി നമുക്ക് കെ ഇസ് ഈക്വൽ ടു ത്രീ കൊടുക്കണം. കെ ഇസ് ഈക്വൽ ടു ത്രീക്ക് നമ്മൾ എന്ത് കിട്ടും?
ഇതേ സെയിം തന്നെ എക്സ്പാൻഷൻ നമുക്ക് ചെയ്യാം. സോ മൈനസ് ജെ പൈ 3π/n ആണ് വരിക. എന്നിന് നമ്മൾ ഡിഫറെൻ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് ദസ്. ഇതിനകത്ത് നിന്ന് ഈ ടേം സീറോ ആയിപ്പോവും, ബാക്കി വരുന്ന ഇ റേസ് ടു മൈനസ് ജെ 3π/2 ആണ്. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കോസ് 3π/2 മൈനസ് ജെ സൈൻ 3π/2 കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് വിൽ ബി ഗെറ്റിംഗ് 1+j. സോ നമുക്ക് എന്ത് കിട്ടി? കെ ഇസ് ഈക്വൽ ടു 0, 1, 2, 3 വരെയുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ കിട്ടി. സോ ഈ വാല്യൂസിനെ നമ്മളൊന്ന് എടുത്തെഴുതുക. അതായത് സോ 2, 1-j, 0, 1+j, ദിസ് ഇസ് ദ ഡി എഫ് ടി ഓഫ് ദിസ് സീക്വൻസ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം കാണുന്നത്. സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. നെക്സ്റ്റ് ലെക്ചറിൽ കാണുന്നവരെ ഗുഡ് ബൈ.